നമസ്കാരം. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണത്തിനുള്ള കരാർ യൂണിറ്റാക്കിന് നൽകിയത് സർക്കാരിന്റെ അറിവോടെയാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്താകുമ്പോൾ വെട്ടിലാകുന്നത് CPM തന്നെയാണ്. ഇതുവരെ സർക്കാരിന് ഇതൊന്നും അറിയില്ല എന്നായിരുന്നു ചാനൽ ചർച്ചകളിലെ CPM വാദം. അത് പൊളിയുകയാണ്. ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് യൂണിറ്റാക്കുമായി ലൈഫ് മിഷൻ കത്തിടപാട് നടത്തിയിട്ടുമുണ്ട്. സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ കരാർ യൂണിടാക്കിന് നൽകിയത് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നുമുണ്ട്. യൂണിടാക്കിൽ നിന്നാണ് സ്വപ്ന സുരേഷിന് കമ്മീഷൻ ലഭിച്ചത്. ഏതാണ്ട് 4.5 കോടിയോളം കമ്മീഷനായി ലഭിച്ചു എന്നാണ് വിവരം. ഇത്തരത്തിലൊരു പദ്ധതിയിലെ എല്ലാ കാര്യങ്ങളും സർക്കാരിന് അറിയാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിക്കായി റെഡ് ക്രസന്റും സർക്കാരും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം നടന്ന കത്തിടപാടാണ് പുറത്തായത്. റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറിക്ക് ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അയച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യൂണിടാക് എനർജി സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൽകിയ രൂപരേഖ വിശദമായി പരിശോധിച്ചു. ഇതിൽ ഞങ്ങൾ തൃപ്തരുമാണ്. അതിനാൽ നിർമ്മാണ നടപടികളുമായി മുന്നോട്ട് പോകാം. നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ അനുമതികളും ലൈഫ് മിഷൻ നേടിത്തരാം. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ഫ്ളാറ്റ് സമുച്ചയം ലൈഫ് മിഷന് കൈമാറണം. അതിനാൽ യൂണിടാക്കിനെ ഫ്ളാറ്റ് നിർമ്മാണത്തിന് ചുമതലപ്പെടുത്താം. ഇതായിരുന്നു റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ ഉള്ളടക്കം. ഇതിന്റെ പകർപ്പ് ലൈഫ് മിഷൻ യൂണിടാക്കിനും നൽകിയിട്ടുണ്ട്. ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്ത യൂണിടാക്കുമായി സർക്കാരിനോ ലൈഫ് മിഷനോ ഒരു ബന്ധവുമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ വിശദീകരണം. 20 കോടി രൂപ ചെലവിൽ വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് സമുച്ചയവും ആശുപത്രിയും പണിതു നൽകുമെന്ന വാഗ്ദാനം തന്നെയാണ് റെഡ് ക്രസന്റ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഇതനുസരിച്ചാണ് 2019 ജൂലൈ 11 റെഡ് ക്രസന്റുമായി സർക്കാർ ധാരണാപത്രം ഒപ്പുവച്ചത്. ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാർ നൽകിയത് റെഡ് ക്രസന്റ് ആണ്. അതിൽ സർക്കാരിന് ബന്ധമില്ല. ആ കരാറിൽ കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് സർക്കാരിനെ ബാധിക്കുന്നതല്ല എന്നായിരുന്നു ഇതുവരെയുള്ള വിശദീകരണം. ഇതാണ് പൊളിയുന്നത്. അതിനിടെ ഇടപാടിൽ ഉന്നതർക്കും കമ്മീഷൻ കിട്ടിയതായി സംശയവുമുണ്ട്. ഈ പണമാണ് സ്വപ്ന ലോക്കറിൽ സൂക്ഷിച്ചത് എന്നാണ് സൂചനകൾ. കത്ത് പുറത്തു വന്നതോടുകൂടി ഇതെല്ലാം ചർച്ചയാകും. ഈ വാദം തെറ്റാണ് എന്നാണ് ലൈഫ് മിഷന്റെ കത്ത് വ്യക്തമാക്കുന്നത്. ജൂലൈ 11 ധാരണാപത്രം ഒപ്പിട്ടതിന് പിന്നാലെ ഓഗസ്റ്റ് 17 യൂണിടാക് ലൈഫ് മിഷനുമായി ബന്ധപ്പെടുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ളാറ്റിന്റെ രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഓഗസ്റ്റ് 22 ലൈഫ് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ വിശദമായ രൂപരേഖ യൂണിടാക് ലൈഫ് മിഷന് കൈമാറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ CEO റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറിക്ക് കത്ത് അയക്കുന്നത്. 20 കോടി രൂപ ചെലവിൽ വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് സമുച്ചയവും ആശുപത്രിയും പണിതു നൽകുമെന്ന വാഗ്ദാനം തന്നെയാണ് റെഡ് ക്രസന്റ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഇതനുസരിച്ചാണ് 2019 ജൂലൈ 11 റെഡ് ക്രസന്റുമായി സർക്കാർ ധാരണാപത്രം ഒപ്പുവച്ചത്.